നമസ്കാരം. നമ്മുടെ സുഹേൽ ബ്രോ കൊറോണയൊക്കെ വന്ന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് ഞെട്ടി. വേറൊന്നുമല്ല, ഇങ്ങനെ കൊറോണയിൽ നിന്ന് രോഗമുക്തിയൊക്കെ നേടിയതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശാരീരികമായ എന്തോ പരിപാടികൾ, എന്തോ വീട്ടു ജോലി തന്നെ, കിണർ ക്ലീൻ ചെയ്യാനോ, ടാങ്ക്, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് എന്തോ പരിപാടി തുടങ്ങി. ഏതാനും മിനിറ്റുകൾ ചെയ്തപ്പോൾ തന്നെ കുഴഞ്ഞു വീണു എന്നാണ് പറയുന്നത്. എനിക്കതിൽ അതിശയമൊന്നുമില്ല. അതാണ് ഇന്നത്തെ വിഷയം, ഈ ഒരു എപ്പിസോഡിൻ്റെ വിഷയം. അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ്, വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ദയവായി ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ നോട്ടിഫിക്കേഷൻ അയക്കണം, ആ മണിയടി അത് മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് വളരെ ഗൗരവമായ ഈ ഒരു വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. കോവിഡ് വന്ന് പൂർണ്ണ രോഗമുക്തി നേടിയ പലരും ഈ പരിപാടി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിർഭാഗ്യവശാൽ മറ്റ് ചിലർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ നഷ്ടപ്പെട്ടവരോട് എൻ്റെ അനുശോചനം. പക്ഷേ രോഗമുക്തി നേടിയവർക്ക് വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ്. ആൻഡ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും കോവിഡ് വന്ന് മാറിയതെങ്കിൽ, നിങ്ങളുടെ അറിവിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, ദയവായി അവരുമായിട്ട് ഈ ഒരു എപ്പിസോഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, കോവിഡ് വന്ന് മാറിയ ഉടൻ പലരും ശരീരം വീണ്ടെടുക്കുവാനും ക്ഷീണം പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ളൊരു വിശ്വാസത്തിലും ശാരീരികമായി വളരെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് വീട്ടുജോലിയുടെ ഭാഗമായി, ഇപ്പോൾ നമ്മുടെ സുഹേൽ ബ്രോ ചെയ്ത പോലെ വീട്ടുജോലി ചെയ്യുന്നതിലൂടെ ആവാം, ചിലർ വ്യായാമത്തിലൂടെ ആവാം, ചിലർ അവരുടെ ജീവിതോപാധിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി ആവാം, ആണല്ലോ, ഇപ്പോൾ ശാരീരിക അധ്വാനം ആവശ്യമായ തൊഴിലിൽ ഏർപ്പെടുന്നവരാവാം, വാട്ടെവർ. എങ്ങനെയാണെങ്കിലും ശാരീരികമായി സാധാരണ ജീവിതത്തിലേക്ക്, അതായത് ശാരീരിക അധ്വാനം വേണ്ടി വരുന്ന തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ദയവായി വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കോവിഡിൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ശരീരത്തിൻ്റെ ഓരോ പ്രതിഭാസങ്ങൾക്ക് എന്തൊക്കെ കോട്ടം തട്ടുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിന് വ്യക്തമായി അറിയില്ല എന്നുള്ള സത്യം നമ്മൾ കാണാതെ പോകരുത്. നിങ്ങൾക്ക് മാത്രമല്ല, വൈദ്യശാസ്ത്രത്തിന് പോലും താരതമ്യേന പുതുമയുള്ള ഒരു രോഗമാണത്. പുതുതായി നമ്മൾ പഠിച്ചു വന്ന, പുതുതായി നമ്മൾ അറിഞ്ഞു വന്ന, പുതുതായി ഇപ്പോഴും പഠനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പുതുതായി ഇനിയും ധാരാളം മനസ്സിലാക്കാൻ ധാരാളം ബാക്കിയുള്ള ഒരു രോഗമാണ്. നമുക്കിതിനെക്കുറിച്ച് എല്ലാം അറിയാം എന്നൊരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. പരിമിതമായ നമ്മുടെ അറിവിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്ന്, കോവിഡ് എന്ന് പറയുമ്പോൾ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സാധ്യത കൂട്ടുന്ന ഒരവസ്ഥ എന്നുള്ളത്, അതായത് ബ്ലഡ് ക്ലോട്ട്സ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട്സ് എവിടെയൊക്കെ രൂപപ്പെടാം, എവിടെയൊക്കെ ഉണ്ടാവാം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. കഷ്ടകാലത്തിന് തലച്ചോറിലാണ് ഈ രക്തം കട്ട പിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് ഈ രക്തം കട്ട പിടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ലങ്സിൽ, ശ്വാസകോശങ്ങളിലാണ് ഈ രക്തം കട്ട പിടിക്കുന്നതെങ്കിൽ പ്രശ്നം സങ്കീർണമായേക്കാം. ഏതൊക്കെ അവസ്ഥകളിലാണ് ഈ രക്തം കട്ട പിടിക്കുന്നത്? കോവിഡ് കാരണം രക്തം കട്ട പിടിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ കോവിഡ് അനന്തരം, അതായത് കോവിഡിന് ശേഷം രക്തം കട്ട പിടിക്കാവോ? രക്തം കട്ട പിടിക്കാം. ഏതൊക്കെ അവസ്ഥകളിൽ? പ്രധാനമായിട്ടും ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. ഈ നിർജ്ജലീകരണം വരുന്ന അവസ്ഥ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് കൂട്ടരിലാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. വ്യായാമം ചെയ്യുന്നവരിൽ ദ മോസ്റ്റ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിസ്ക് ഫാക്ടർ ഇസ് ഡീഹൈഡ്രേഷൻ. ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. പലർക്കും ഒരു ധാരണയുണ്ട്, വ്യായാമം ചെയ്യുന്ന വെറും വയറ്റിലായിരിക്കണം,
വ്യായാമം ചെയ്യുമ്പോൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത് എന്നുള്ളൊരു മണ്ടൻ, ക്ഷമിക്കണം, ഒരു ചിന്തയുണ്ട്. അല്ല, മണ്ടൻ ചിന്ത തന്നെ അതിനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അപകടം ക്ഷണിച്ച് വരുത്തിൻ്റെ നിങ്ങളൊരു മണ്ടനാണ്, അങ്ങനെ തന്നെ പറയണം. ഓക്കെ, അപ്പോൾ മണ്ടന്മാരായിട്ടുള്ളവരും മണ്ടന്മാരല്ലാത്തവരായിട്ടുള്ളവരും എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഐക്കൺ മറക്കണ്ട. അപ്പോൾ ഇനി അഗൈൻ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം. അപ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. വെറും പച്ചവെള്ളം കുടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേയിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഞാനീ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചില്ലെങ്കിൽ ശരിയല്ല, ഞാനൊന്ന് കുടിച്ചോട്ടെ. ഇനിയിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിച്ചതെന്നുള്ള കമൻറ്റ് വേണ്ട കേട്ടോ. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, നിർജ്ജലീകരണം, ബ്ലഡ് വിസ്കോസിറ്റി, അതായത് രക്തത്തിൻ്റെ സാന്ദ്രത കൂട്ടുന്നു, രക്തത്തിൻ്റെ ഘർഷണം കൂട്ടുന്നു. അപ്പോൾ ക്ലോട്ട്സ്, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുന്നു. പോയിൻ്റ് നമ്പർ വൺ. അപ്പോൾ നിർജ്ജലീകരണം ഒഴിവാക്കുക എന്നുള്ളത് പരമപ്രധാനം. പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ശാരീരികമായി എന്തെങ്കിലും അധ്വാനം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ശാരീരിക അധ്വാനം എപ്പോഴെങ്കിലും വേണ്ടി വരുന്നവരോ കഴിവതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കാൻ സാധിച്ചില്ലെങ്കിൽ ദയവായി നിർജ്ജലീകരണം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. അതിന് വെള്ളം കുടിക്കുക എന്നുള്ളത് പരമപ്രധാനം. രണ്ടാമത്തേത്, വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ശാരീരിക അധ്വാനം ആവശ്യമായിട്ടുള്ളവർക്ക് വേണ്ടിയും ആണ് ഈ പറയുന്നത്. അതായത് കോവിഡ് വന്നതിന് ശേഷം ഉടനെ തന്നെ വ്യായാമം ചെയ്യാൻ ശ്രമിക്കരുത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ശരീരം ആരോഗ്യം വീണ്ടെടുക്കാൻ സമയം അനുവദിക്കുക. നിങ്ങളുടെ ശരീരത്തിന് സമയമാണ് അത്യാവശ്യം, നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ്, വിശ്രമമാണ് അത്യാവശ്യം. ഈ വിശ്രമം എത്ര നാളത്തേക്ക് വേണം? സംശയമൊന്നും വേണ്ട, മിനിമം 6 ആഴ്ച. ചില പഠനങ്ങൾ പറയുന്നത് 3 മാസം. 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസം, 1.5 മുതൽ 3 മാസം നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഈ 1.5 മുതൽ 3 മാസം വരെ വീട്ടിൽ ചുമ്മാ രോഗിയെ പോലെ ആകാശത്ത് നോക്കി കിടക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അല്ല. ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യേണ്ടതായ വളരെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും ചില ജോലികളൊക്കെ ചെയ്യാം. പ്രശ്നമില്ല, ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വീട്ടു ജോലി ചെയ്യാണ്ട് പറ്റില്ല, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെയാണ് അല്ലേ, അപ്പോൾ പാചകവും പരിപാടികളൊക്കെ വേണ്ടി വരും. പക്ഷെ അവിടെ പരസഹായം തേടുന്നത് നന്നായിരിക്കും. ആൻഡ് വളരെ ഗ്രേഡഡായിട്ട്, ഗ്രാജുവൽ ആൻഡ് ഗ്രേഡഡ് എന്ന് പറയും, സാവധാനം വേണം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ. അല്ലാണ്ട് ഓ എൻ്റെ കോവിഡ് എല്ലാം മാറി, ഞാനിപ്പോൾ RT-PCR നെഗറ്റീവായി, അപ്പോൾ ഇന്ന് മുതൽ കസർത്തം കാട് തുടങ്ങാം എന്നും പറഞ്ഞ് ജിമ്മിലേക്ക് പോയാൽ പണി കിട്ടും. അല്ലെങ്കിൽ ഞാൻ പണ്ട് സൂപ്പർമാൻ ആയിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു, ഞാൻ ഭയങ്കര രാജാനുബാഹുവാണ്, അപ്പോൾ പിന്നെ എനിക്ക് എല്ലാം ജോലികളും ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ സുഹേൽ ബ്രോ ഇറങ്ങിയ പോലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും പരിപാടികൾക്കൊക്കെ ഇറങ്ങിയാൽ പണിയാവും. ഭാഗ്യത്തിന് അങ്ങ് രക്ഷപ്പെട്ടു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത് എൻ്റെ മുമ്പിൽ പണ്ട്. വി ആർ ഗ്ലാഡ് ദറ്റ് ഹീസ് ബാക്ക് ഇൻ ഷേപ്പ്, ബട്ട് ദാറ്റ് വാസ് എ ബിഗ് റിസ്ക്. അതൊരു വലിയ റിസ്ക്കാണ്. ദയവായി ഈ ചാനലിലെ പ്രേക്ഷകരായ നിങ്ങൾ അങ്ങനത്തെ റിസ്ക് എടുക്കരുത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരെയും ചുമതലയാണ്, നിങ്ങളുടെ എല്ലാവരെയും ഉത്തരവാദിത്വമാണ്. ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അഗെയിൻ തിരിച്ചു വരാം. അപ്പോൾ എന്തൊക്കെയാണ് റിസ്ക്? ഒന്ന് ഞാൻ പറഞ്ഞു, നിർജ്ജലീകരണം കാരണം ശരീരത്തിൻ്റെ ഘർഷണം കൂടുന്നു, രക്തത്തിൻ്റെ ഘർഷണം കൂടുന്നു, അതിനാൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയും ക്രമാതീതമായി കൂടുന്നു. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാവുമ്പോൾ എല്ലാ അവയവത്തെയും അത് ബാധിക്കാം. അപ്പോൾ പോസ്റ്റ് കോവിഡ്, എസ്പെഷ്യലി ലോങ് കോവിഡിനെ കുറിച്ച് ഇപ്പോഴും നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, പക്ഷേ പോസ്റ്റ് കോവിഡിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്ന സ്ട്രോക്ക്, പിന്നെ കാഴ്ച നഷ്ടപ്പെടുന്നത്, ലോസ് ഓഫ് വിഷൻ. ഓഫ്കോഴ്സ് ലോസ് ഓഫ് വിഷൻ ഒരു സ്ട്രോക്കിൻ്റെ അത്രയും അപകടകാരിയല്ലല്ലോ എന്ന് വേണമെങ്കിൽ തർക്കിക്കാം, തെറ്റി. ലോസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അവിടെ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്തക്കുഴലുകൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ രക്തക്കുഴലുകൾ നഷ്ടപ്പെട്ടുവെങ്കിൽ ശരീരത്തിലെ മറ്റുള്ള രക്തക്കുഴലും നഷ്ടപ്പെടാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഉടൻ തന്നെ സ്ട്രോക്ക് വരാനും അതോടെ
ജീവൻ നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഓർമ്മ വേണം. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കുന്നതിൻ്റെ തന്നെ വേറെ മറ്റൊരു ഫലം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, വെരി കോമൺ കാർഡിയാക് അറസ്റ്റ്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI, അക്യൂട്ട് റീനൽ ഫെയിലിയറിൻ്റെ ഒരു പ്രധാന കാരണമാണ് അക്യൂട്ട് റീനൽ ഇഞ്ചുറി. ഇത് പോസ്റ്റ് കോവിഡിൽ, ഇമ്മീഡിയറ്റ് പോസ്റ്റ് കോവിഡിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ്. പിന്നെ ഡയബറ്റിക്സിൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് കാൽപാദത്തിലേക്ക് പോകുന്ന രക്തക്കുഴലുകളിൽ ക്ലോട്ടിംഗ് വരാനുള്ള സാധ്യത അല്ലെങ്കിലേ കൂടുതലാണ്. കോവിഡ് ആനന്തരം ആ സാധ്യത 10 മടങ്ങ് കൂടുന്നു. അതിനാൽ ഫുഡ് ഡിസീസ് ഉള്ളവർ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്, ഓർമ്മയാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നം ബയോകെമിക്കൽ ചേഞ്ചസ്. ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഓരോ രാസപ്രക്രിയകളിൽ വരുന്ന മാറ്റങ്ങൾ, അവയെക്കുറിച്ച് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിലൊരു പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഹെപ്പാറ്റിക് ഗ്ലൂക്കോസ് ഔട്ട്പുട്ട് ക്രമാതീതമായി കൂടുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ക്രമാതീതമായി കൂടുന്നു, അതായത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നു. അപ്പോൾ ഈ പേഷ്യൻസ് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇൻസുലിൻ പ്രവർത്തിക്കാതെയാവുന്നു, ഇൻസുലിൻ്റെ ഫലം ആവശ്യത്തിന് കാണാതെയാവുന്നു. എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ നിങ്ങളോട് എക്സ്റ്റംപോറി ആയിട്ട് പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക കേട്ടോ. വി വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു വിത്ത് മോർ. ഞാൻ എഴുതി വച്ചിട്ട് പറയുന്നതല്ല, പെട്ടെന്ന് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സുഹേലിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയിട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പോൾ എഗെയിൻ, സബ്സ്ക്രിപ്ഷൻ ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മൾ ഇതിനു വേണ്ടി കുറേ മെനക്കെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ആൻഡ് ഇത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും പ്രയോജനപ്രദമാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയമില്ല. സോ പ്ലീസ് സപ്പോർട്ട് അസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്, നോട്ടിഫിക്കേഷൻ അയക്കണം മറക്കണ്ട. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കോവിഡ് അനന്തര എന്തൊക്കെ മുൻകരുതലുകളെടുക്കണം? ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് വിശ്രമമാണ്. വളരെ ലഘുവായ വ്യായാമം തെറ്റില്ല. അപ്പോൾ എന്താണ് ഈ ലഘുവായ വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുടക്കത്തിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വളരെ സാവധാനം നടക്കുക, സാവധാനമുള്ള നടത്തം മാത്രം മതി. തീർച്ചയായിട്ടും വെയ്റ്റ്സോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസസോ നിങ്ങൾ ചെയ്യരുത്. ആദ്യത്തെ കുറേ ആഴ്ചകളോളം റെസിസ്റ്റൻസ് എക്സസൈസ്, പുഷപ്സ് പോലത്തെ പരിപാടികൾ അല്ലെങ്കിൽ ചിൻ അപ്പ്, നോ, വെയ്റ്റ്സ്, ഡംബെൽസ്, കലാപരിപാടികൾ ഒരു കാരണവശാലും ചെയ്യരുത്, ഓർമ്മ വേണം. കോവിഡ് വന്ന് പോയ വ്യക്തികൾ ഒരു കാരണവശാലും ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ഈ പരിപാടികൾ ചെയ്യരുത്. അതുപോലെ സൈക്ലിംഗ്, ലോങ് ഡിസ്റ്റൻസ് സൈക്ലിംഗ് ഡെഫിനറ്റ്ലി നോ. ഓക്കെ, വീട്ടിൽ ട്രെഡ്മില്ലുള്ളവർക്ക് പലർക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ബോധവതയുണ്ടായി, ഒരു കസർത്ത് കാണിക്കാനൊക്കെ തോന്നും, അപകടം. 5 അല്ലെങ്കിൽ 10 മിനിറ്റ് വളരെ മോഡറേറ്റ് സ്പീഡിൽ നിങ്ങൾക്ക് നടക്കാം. പക്ഷെ വെള്ളം കുടിക്കാൻ മറക്കരുത്, ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. പ്രമേഹ രോഗിയാണ് നിങ്ങൾ എങ്കിൽ, പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ലഘുവായ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട് വേണം നിങ്ങൾ ഈ പരിപാടി ചെയ്യാം. ബ്ലഡ് ഷുഗർ ഇത്തിരി കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോട്ടെ, എങ്കിലും യു ഹാവ് ടു അവോയ്ഡ് ഹൈപ്പോഗ്ലൈസീമിയ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റിക്സിൽ പോസ്റ്റ് കോവിഡ് ഏത് രീതിയിലായിരിക്കും മരുന്നുകൾ ഫലിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോഴും പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് മരുന്നുകളുടെ എഫക്റ്റ് കയറി അടിയാം, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാം, ആൻഡ് യു ക്യാൻ കൊലാപ്സ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ എക്സസൈസ് ഇപ്പോൾ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വളരെ ലഘുവായ നടപ്പാവാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നടക്കാം എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്തൊക്കെയാ? 1, നെഞ്ചിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും തരത്തിൽ ഒരു പിടുത്തം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടത്തം അവിടെ ഉപേക്ഷിക്കുക, അവിടെ അവസാനിപ്പിക്കുക, എന്നിട്ട് ഒരു സ്ഥലത്തിരിക്കുക. കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ എപ്പോഴും കൂടെ ഒരാളെ കൂട്ടുന്നത് നന്നായിരിക്കും. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. രണ്ടാമത്തേത്, കൈകളിലോ കാലുകളിലോ എന്തെങ്കിലും തരിപ്പ് പോലെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മങ്ങലോ അല്ലെങ്കിൽ ഡബിൾ വിഷൻ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടൻ നിങ്ങൾ വ്യായാമം അവിടെ അവസാനിപ്പിക്കുക, എന്നിട്ടൊരു സ്ഥലത്തിരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ അറ്റൻഷൻ, സീക്ക് മെഡിക്കൽ അറ്റൻഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ 3rd, പെട്ടെന്ന് തൊണ്ട വരണ്ടു പോവുക, പെട്ടെന്ന് അമിതമായ വിശപ്പ് അല്ലെങ്കിൽ ദാഹം തോന്നുക,
അല്ലെങ്കിൽ ചെവിയിൽ മൂളൽ തോന്നുക, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നിയാൽ ഉടൻ നിങ്ങളുടെ വ്യായാമം അവിടെ വെച്ച് അവസാനിപ്പിക്കുക, നടത്തം അവിടെ അവസാനിപ്പിക്കുക, എന്നിട്ടൊരു സ്ഥലത്തിരിക്കുക അല്ലെങ്കിൽ കിടക്കുക, എന്നിട്ട് ഉടൻ വൈദ്യസഹായം തേടുക. കയ്യിൽ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലത്തൊരു ഗ്ലൂക്കോമീറ്ററും ഒരു പൾസ് ഓക്സിമീറ്ററും ഒരു ബി പി അപ്പാരറ്റസും ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും. എല്ലാ വീടുകളിലും നിർബന്ധമായും വേണ്ട മൂന്ന് ഗാഡ്ജറ്റ്സാണിത്. എല്ലാവരെയും വീട്ടിൽ ലാപ്ടോപ്സും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മൊബൈൽ ഫോണും സ്മാർട്ട് ഫോൺസൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാലും ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഈ സാധനങ്ങൾ മൂന്നിനും കൂടി എന്ത് വില വരും? ഇക്കാലത്ത് മൂന്നിനും കൂടി, അതായത് നല്ലൊരു ഗ്ലൂക്കോമീറ്റർ, ഒരു പൾസ് ഓക്സിമീറ്റർ, ഒരു ബി പി അപ്പാരറ്റസിനും കൂടി 3000 രൂപ വന്നാലായി. മൂന്നിനും ചേർന്ന് 3000 രൂപയുടെ കൂടുതൽ വരില്ല. ബിക്കോസ് ഇപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻസൊക്കെ കാരണം എല്ലാത്തിൻ്റെയും വില വളരെ നിയന്ത്രിച്ചിട്ടുണ്ട്. 3000 അല്ലെങ്കിൽ 3500 രൂപയുടെ കൂടുതൽ വരില്ല മൂന്നെണ്ണത്തിനും കൂടി. അത് വാങ്ങിച്ചു വയ്ക്കാൻ പലർക്കും മടിയാണ്. ഇനി ആ മടി ഈ ചാനൽ കാണുന്ന നിങ്ങളെങ്കിലും ആ മടി കാണിക്കരുത്. ദയവായി ഈ ഗാഡ്ജറ്റ്സ് വീട്ടിൽ വയ്ക്കുക. പെട്ടെന്ന് കിട്ടുന്നിടത്ത് ആവണം, പിന്നെ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം. ഗാഡ്ജറ്റ് വാങ്ങിക്കും, പക്ഷേ ബാറ്ററി ഇടൂല്ല ആരും അല്ലേ. 2 വർഷം മുമ്പ് വാങ്ങിച്ച ഗ്ലൂക്കോമീറ്ററിൽ ഇപ്പോൾ കുത്താനായിട്ട് കുത്തി നോക്കും, അപ്പോഴാണ് നോക്കുമ്പോൾ ബാറ്ററി ഇല്ല, കാര്യമില്ല. സോ പ്ലീസ് കീപ് ദിസ് വെരി സിമ്പിൾ തിങ്സ്. കാരണം നമ്മളൊക്കെ ഡെയിലി ചെയ്ത് ശീലിച്ച കാര്യങ്ങളാണ്. നമുക്കിത് നേരിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ ഗാഡ്ജറ്റൊക്കെ വാങ്ങിച്ചു വയ്ക്കും, പക്ഷേ ബാറ്ററി ചാർജ് ഉണ്ടോ എന്നുള്ളത് പലരും ചെക്ക് ചെയ്യാറില്ല. സോ പ്ലീസ് മേക്ക് ഷുവർ ദ ആർ ഇൻ യൂസബിൾ ഷേപ്പ്, ഓക്കെ, കണ്ടീഷൻ. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിൻ്റ് എഗെയിൻ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, വീണ്ടും ഓർമ്മിപ്പിക്കുക. അപ്പോൾ പോസ്റ്റ് കോവിഡ് ആയിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ വാക്സിൻ, പിന്നെ വാക്സിനെക്കുറിച്ച് ഭയം, വാക്സിൻ ഹെസിറ്റൻസി എന്ത് ചെയ്യാൻ പറ്റും? ചിലർക്ക് അങ്ങനത്തെ ചില മുൻവിധികളുണ്ട്. നിർഭാഗ്യവശാൽ വാക്സിൻ എടുത്താൽ എന്തോ ഭയങ്കര പ്രശ്നമാണ്, വാക്സിൻ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. വാക്സിൻ എടുത്താൽ 2 ദിവസം പിന്നെ എനിക്ക് പനി അടിക്കുന്നതാണ് ചിലവർ പറഞ്ഞു. അങ്ങനെ പറയുന്നവർ ചിലരുണ്ട് ഇവിടെ എൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. ഓ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അടങ്കേറാണ്, അതെന്താ 2 ദിവസം പനിയും മേലുവേദനയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ കാറ്റ് പോയാലും കുഴപ്പമില്ല, 2 ദിവസത്തെ പനിയാണ് ഇവർക്ക് പ്രശ്നം, മണ്ടത്തരം അല്ലത്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ആൾക്കാരോട് തർക്കിച്ച് സമയം കളയാൻ നമുക്ക് സാധിക്കില്ല. ദയവായി പക്ഷേ ഈ ചാനൽ കാണുന്ന നിങ്ങൾ വാക്സിൻ ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ, എസ്പെഷ്യലി നിങ്ങൾ ആ എലിജിബിൾ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ, 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ദയവായി വാക്സിൻ എടുക്കുക. വാക്സിൻ കാലത്ത് പല സ്തലങ്ങളിലും വാക്കിൻ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ അകത്തേക്ക് പോയി അതിൻ്റെ തുക അങ്ങ് അടച്ച് വാക്സിൻ എടുക്കാവുന്ന 10 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. സോ പ്ലീസ് ഗെറ്റ് ഇറ്റ് ഡൺ കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റ് കോവിഡിൽ നിങ്ങളെങ്ങനെ നിങ്ങളുടെ വ്യായാമവും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ വ്യായാമത്തെക്കുറിച്ചും ദൈനംദിന ജീവിതത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നത്, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും പ്രിപ്പറേഷൻ ഇല്ലാതെ ടോട്ടലി എക്സ്റ്റംപറി ആയിട്ട് ഞാൻ പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണത്. കാരണം സുഹേൽ ഇത് പറഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാതിരിക്കാൻ സാധിച്ചില്ല. സോ വിത്ത് ദിസ് പെർമിഷൻ ഐ എം യു നോ ഷെയറിങ് ഹിസ് എക്സ്പീരിയൻസ് വിത്ത് യു. നിങ്ങൾക്ക് ചിലർക്ക് ഈ നേരിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ബട്ട് യു ആർ ഫോർച്ചുനേറ്റ് ദാറ്റ് യു ആർ എലൈവ്. ഇത് കാണാൻ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവനോടുണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം. നിങ്ങൾ ജീവനോടുള്ളത് നിങ്ങളുടെ ഭാഗ്യമെന്ന് മാത്രം പറയാവും. ദയവായി ഇനി ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സാഹസത്തിന് പോകല്ലേ. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോടും അത് പറ, ചിലർ അതിസാഹസം കാണിക്കും, ഓവർ സ്മാർട്ട്നെസ് കാണിക്കാറുണ്ട്. ഓവർ സ്മാർട്ട്നെസ് എന്നോട് കാണിച്ചോ, വീട്ടുകാരോട് കാണിച്ചോ, വൈറസിനോട് കാണിക്കല്ലേ കേട്ടോ. അവൻ പുലിയ അറിയാമല്ലോ, അനുഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. ദയവായി ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കുക, എന്നിട്ട് ഈ വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യുക, ഓക്കെ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. വി ആർ ഹിയർ ടു സപ്പോർട്ട് യു ആൻഡ് പ്ലീസ് സപ്പോർട്ട് അസ് ഇൻ ടേൺ. താങ്ക് യു, നന്ദി, നമസ്കാരം.